ി കേന്ദ്രീയ വിദ്യാലയ നമ്പർ ടു മധുര തമിഴ്നാട് സാർ താങ്കളോടുള്ള എന്റെ ചോദ്യം എന്റെ റിസൾട്ട് നല്ലതല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ നിരാശയെ ഞാൻ എങ്ങനെ നേരിടും എന്നതാണ് എനിക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു നല്ല വിദ്യാർത്ഥിയാവുക എന്നത് എളുപ്പമുള്ള ജോലിയല്ല മുതിർന്നവരുടെ പ്രതീക്ഷകൾ വളരെ ഉയർന്നതായിരുന്നു പരീക്ഷ എഴുതുന്ന വ്യക്തിക്ക് വളരെയധികം സമ്മർദ്ദം ഉണ്ടാവുകയും അവർ വിഷാദത്തിലേക്ക് പോവുകയും ചെയ്യുന്നു ഇക്കാലത്ത് വിദ്യാർത്ഥികൾ കൈ പ്രകോപിതരാകുന്നതും സാധാരണമാണ് ദയവായി ഇതിൽ എനിക്ക് മാർഗനിർദ്ദേശം നൽകൂ നന്ദി സാർ അശ്വിനി നവദേശ് ജഗൂർ അദ്ദേഹം ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്ത് നിന്നാണ് മഹത്തായ മധ്യകാല ചരിത്രത്തിന്റെ ആകർഷകമായ ദൈർഘ്യവും അതിശയകരമായ വാസ്തുവിദ്യാ ശൈലികളുമുള്ള നിരവധി സാമ്രാജ്യങ്ങളുടെ സാമ്രാജ്യത്വത്തിന്റെ ദേശത്ത് നവ്ദേശ് ഹോളിലിരിക്കുകയും തന്റെ ചോദ്യത്തിലൂടെ സമാനമായൊരു വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നവദേശ് നിങ്ങളുടെ ചോദ്യം ചോദിക്കൂ ഗുഡ് മോർണിംഗ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഞാൻ ഡൽഹി മേഖലയിലെ കേന്ദ്രീയ വിദ്യാലയത്തിലെ നവദേശ് ജഗൂർ ആണ് സാർ താങ്കളോടുള്ള എന്റെ ചോദ്യം എന്റെ റിസൾട്ട് നല്ലതല്ലെങ്കിൽ എന്റെ കുടുംബ സാഹചര്യം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് ദയവായി മാർഗനിർദ്ദേശം നൽകുക സാർ വളരെ നന്ദി നവദേശ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ലോകത്തിന് സമാധാനത്തിന്റെയും അനുകമ്പയുടെയും സന്ദേശം നൽകിയ ഭഗവാൻ ബുദ്ധന്റെയും ഗുരുഗോവിന്ദ് സിംഗിന്റെയും ജന്മസ്ഥലമായ പട്നയിലെ പുരാതന നഗരത്തിൽ നിന്നുള്ള പ്രിയങ്ക കുമാരിയും സമാനമായ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നു താങ്കളുടെ മാർഗനിർദ്ദേശം ആഗ്രഹിക്കുന്നു പ്രിയങ്ക നിങ്ങളുടെ ചോദ്യം ചോദിക്കൂസ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്റെ പേര് പ്രിയങ്ക കുമാരി ഞാൻ പട്നയിലെ രാജേന്ദ്ര നഗറിലെ രവിൻ ബാലിക പ്ലസ് ടു വിദ്യാലയത്തിലെ പതിനൊന്നാമത്തെ വിദ്യാർത്ഥിയാണ് എന്റെ ചോദ്യം എന്റെ കുടുംബത്തിലെ എല്ലാവരും നല്ല മാർക്കോടെ പാസ്സായല്ലോ എനിക്ക് നല്ല മാർക്ക് കിട്ടണം ഇതിനായി ഞാൻ സമ്മർദ്ദത്തിലായി ഇതിനായി താങ്കൾ എന്നെ സഹായിക്കണം നന്ദി അശ്വിനി നവതീഷ് പ്രിയങ്ക എന്നിവരുടെ ഈ സുപ്രധാന പ്രശ്നം പല വിദ്യാർത്ഥികളെയും ബാധിക്കുകയും അത് പരിഹരിക്കാൻ താങ്കളുടെ മാർഗനിർദ്ദേശം തേടുകയും ചെയ്യുന്നു अश्विनी आप क्रिकेट खेलती हैं क्या क्रिकेट में गुगली बॉल होता है निशाना एक होता है दिशा दूसरी होती है मुझे लगता है कि आप पहले ही बॉल में मुझे आउट करना चाहती हो अश्विनी നിങ്ങൾ ക്രിക്കറ്റുകളി കാണാറുണ്ടോ ക്രിക്കറ്റിൽ ഒരു ഗൂഗ്ളി ബോളുണ്ട് ലക്ഷ്യമൊന്ന് ദിശ മറ്റൊന്ന് ആദ്യ പന്തിൽ തന്നെ നിങ്ങൾ എന്നെ പുറത്താക്കണമെന്ന് ഞാൻ കരുതുന്നു കുടുംബാംഗങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ് അതിലും തെറ്റില്ല എന്നാൽ കുടുംബാംഗങ്ങൾ അവരുടെ സാമൂഹിക നില കാരണം പ്രതീക്ഷകൾ വയ്ക്കുകയാണെങ്കിൽ അത് ആശങ്കാജനകമാണ് അവരുടെ സാമൂഹിക നില അവരെ വളരെയധികം സമ്മർദ്ദത്തിലാക്കുന്നു അതവരുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നു അവർ സമൂഹത്തിൽ പോകുമ്പോൾ കുട്ടികളോട് എന്താണ് പറയുക എന്ന് അവർ ചിന്തിക്കുന്നു കുട്ടികൾ ദുർബലരാണെങ്കിൽ നിങ്ങളുടെ കഴിവറിഞ്ഞിട്ടും അവരുടെ മുമ്പിലും ചിലപ്പോൾ മാതാപിതാക്കളുടെ മുമ്പിലും അവർ എങ്ങനെ ചർച്ച ചെയ്യും അവരുടെ സാമൂഹിക നില കാരണം അവർ സമപ്രായക്കാരിലേക്കും സുഹൃത്തുക്കളിലേക്കും ക്ലബുകളിലേക്കും പോകുന്നു ചിലപ്പോൾ സമൂഹത്തിൽ പോകുന്നു കുളത്തിൽ വസ്ത്രങ്ങൾ അലക്കുന്നു അവർ ഇരിക്കുന്നു സംസാരിക്കുന്നു കുട്ടികളുടെ വാക്കുകൾ ഉയർന്നു വരുന്നു അപ്പോൾ അവർക്ക് ഒരപകർഷതാ ബോധമുണ്ടാകുന്നു അതുകൊണ്ടാണ് അവർ കുട്ടികളോട് പല വലിയ കാര്യങ്ങളും പറയുന്നത് फिर उनको एक इंफिक कॉम्प्लेक्स आता है और इसलिए बाहर बहुत बड़ी बड़ी बातें बता देते हैं अपने बच्चों के लिए और फिर धीरे धीरे वो इंटरनलाइज कर लेते हैं और फिर घर में आकर के भी वही अपेक्षाएं करते हैं और समाज जीवन में ये सहज प्रवृत्ति बनी हुई है ये नृत्य तो सावधान आंदरिकाकर വീട്ടിൽ വന്നതിന് ശേഷം അതേ പ്രതീക്ഷകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ സ്വാഭാവിക പ്രവണത സാമൂഹ്യ ജീവിതത്തിൽ നിലനിൽക്കുന്നു രണ്ടാമതായി നിങ്ങൾ നന്നായി ചെയ്താലും എല്ലാവർക്കും നിങ്ങളിൽ നിന്ന് പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകും എത്ര തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും ഞങ്ങൾ രാഷ്ട്രീയത്തിലാണ് എന്നാൽ അത്തരം സമ്മർദ്ദം സൃഷ്ടിക്കപ്പെടുന്നു ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല നിങ്ങൾ ഇരുന്നൂറ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇരുന്നൂറ്റി അൻപത് കൊണ്ടുവന്നില്ല നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് കൊണ്ടുവരികയാണെങ്കിൽ എന്തുകൊണ്ട് മുന്നൂറ് കൊണ്ടുവന്നില്ല നിങ്ങൾ മുന്നൂറ് കൊണ്ടുവരികയാണെങ്കിൽ എന്തുകൊണ്ട് മുന്നൂറ്റി അൻപത് കൊണ്ടുവരരുത് എന്ന് എല്ലാ ഭാഗത്തു നിന്നും സമ്മർദ്ദം സൃഷ്ടിക്കപ്പെടുന്നു എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്ക് നാം വഴങ്ങേണ്ടതുണ്ടോ ദിന ചോദിച്ച ഭീതരംഗ് യോറിറ്റി ആവശ്യതോടിയാറ്റ് ആ ഒരു നിമിഷം ചിന്തിക്കുക ദിവസം മുഴുവൻ നിങ്ങളോട് എന്താണ് പറയുന്നത് ചുറ്റും നിന്ന് കേൾക്കുന്നത് എന്താണെന്ന് അതിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കാണുന്ന നിങ്ങളുടെ സമയം പാഴാക്കും നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ മുൻഗണന നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഉദ്ദേശ്യം എല്ലാ പ്രതീക്ഷകളും എന്നിവയുമായി ബന്ധിപ്പിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ക്രിക്കറ്റ് മത്സരം കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ചില ബാറ്റ്സ്മാൻമാർ കളിക്കാൻ വരുന്നത് നിങ്ങൾ കണ്ടിരിക്കണം ഇപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ആയിരക്കണക്കിന് ആളുകളാണ് അവർ നിലവിളിക്കാൻ തുടങ്ങുന്നു ഫോർ സിക്സ് സിക്സർ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണോ അദ്ദേഹം ഫോറും സിക്സും അടിക്കുന്നത് ഏതെങ്കിലും കളിക്കാരൻ ഇത് ചെയ്യുമോ എത്ര പറഞ്ഞിട്ടും നിലവിളിച്ചു കൊണ്ടിരുന്നു അവന്റെ ശ്രദ്ധ ആ പന്തിൽ മാത്രം ആരാണ് വരുന്നത് ആ ബൗളറുടെ മനസ്സ് പഠിക്കാൻ ശ്രമിക്കുകയും അതേപടി കളിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർ അലറുന്നു എന്നല്ല ഫോക്കസ് അവശേഷിക്കുന്നു നിങ്ങളും നിങ്ങളുടെ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അതിനാൽ എന്ത് സമ്മർദ്ദം സൃഷ്ടിക്കപ്പെട്ടാലും പ്രതീക്ഷകൾ സൃഷ്ടിക്കപ്പെടണം എത്രയും വേഗം അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ കഴിയും ആ വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും അതിനാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അതെ ചിലപ്പോൾ സമ്മർദ്ദം വിശകലനം ചെയ്യുക നിങ്ങൾ സ്വയം വില കുറച്ച് കാണിക്കുന്നതേ അല്ലേ നിങ്ങൾക്ക് വളരെയധികം സാധ്യതകളുണ്ട് പക്ഷേ നിങ്ങൾ സ്വയം നവീകരിക്കാൻ ചിന്തിക്കാത്ത ഒരു വിഷാദ മാനസികാവസ്ഥയിലാണ് അതുകൊണ്ട് ചിലപ്പോൾ ആ പ്രതീക്ഷകൾ വലിയ ശക്തിയായി മാറും വളരെയധികം ഊർജം സൃഷ്ടിക്കപ്പെടുന്നു അതുകൊണ്ടാണ് മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട് സാമൂഹിക സമ്മർദ്ദത്തിന് കീഴിൽ മാതാപിതാക്കൾ മക്കളുടെ മേൽ സമ്മർദ്ദം കൈമാറരുത് എന്നാൽ കുട്ടികൾ അവരുടെ കഴിവ് സ്വയം കുറച്ചു കാണരുത് നിങ്ങൾ രണ്ട് കാര്യങ്ങൾക്കും ഊന്നൽ നൽകിയാൽ അത്തരം പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്